ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതിൽ വെജിറ്റബിൾസ് ഉണ്ട് ചിക്കൻ ഉണ്ട് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു മിക്സാണിത് ഇത് യമൻ സ്റ്റൈലുള്ള ഒരു ഫുഡാണ് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓവനിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഗ്യാസിലോ ഒന്നും വെച്ചിട്ടല്ല വെജിറ്റബിൾസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം ഓവനിൽ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ എങ്ങനെ അന്നത്തെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടത് രണ്ട് ബോൺലെസ് ചിക്കൻ്റെ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒലീവ് ഓയിലും ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഈ വെളുത്തുള്ളിയും ഒലീവ് ഓയിലും എല്ലാം ഇതിൽ പരട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും ഒറീഗാനോവും ഇതെല്ലാം അര ടീസ്പൂൺ വീതവും ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതെല്ലാം കൂടി മറ്റൊരു ബൗളിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാലപ്പൊടികളെല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലപ്പൊടി ഈ ചിക്കൻ്റെ മുകളിലേക്കിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും പരട്ടി എടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ മസാല ഇട്ട് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് കുറച്ച് മസാലപ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കൈയെ കാണിച്ചു തരാം ഇനി കൈ ഉപയോഗിച്ച് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ഞാനിതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇവിടെ ഞാനിപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട് പിസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രേ ആണിത് ഇതിലാണ് നമ്മൾ ചിക്കനെ ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഉപയോഗിച്ചത് ഫ്രോസൺ ആണ് ഇനി കുറച്ച് റെഡ് ക്യാപ്സിക്കം ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം ഇനി ഒരു പൊട്ടാറ്റോ ഇതിലേക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം കൂടി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം ഇനി ഇതിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടി ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഒലീവ് ഓയിൽ വെജിറ്റബിൾസിൻ്റെ മുകളിലൂടെയും ചിക്കൻ്റെ മുകളിലൂടെയൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട്
അതിൻ്റെ മുകളിൽ ഫോയിൽ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതാ ഇവിടെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവണിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ചിക്കനും വെജിറ്റബിളും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇവിടെ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ നമുക്ക് മാറ്റിയെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്ത വെജിറ്റബിൾസ് ഈ ചിക്കൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.